സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗം. യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ കേസ്. കേസെടുത്തത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ്. നടപടി DGP അയച്ച പരാതി. വനിതാ താരങ്ങളുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ഊർജിതം. പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിൽ. AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരാതിക്കാരായ യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. അമ്മയിലെ കൂട്ടുരാജിയിൽ കടുത്ത ഭിന്നത. ഭരണസമിതി പിരിച്ചുവിട്ടത് ഏകപക്ഷീയമായ തീരുമാനമെന്ന് ഒരു വിഭാഗം. സ്വമേധയാ രാജിവെച്ചിട്ടില്ലെന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ 4 താരങ്ങൾ. എതിർപ്പുമായി രംഗത്ത് വന്നത് വിനു മോഹൻ, അനന്യ, ടോവിനോ, സരയു എന്നിവർ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്വം രാജിവെച്ചതിൽ ആശങ്കയുണ്ടായിരുന്നുവെന്ന് നടൻ വിനു മോഹൻ. ഏത് ഉന്നതൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്നും നിരപരാധിയാണെങ്കിൽ അതും പുറത്തുവരണമെന്നും വിനു മോഹൻ കൈരളി ന്യൂസിനോട്. കൂട്ടരാജി ധാർമ്മികതയുടെ പശ്ചാത്തലത്തിൽ നിന്ന് നടി അനന്യ. രാജിവെക്കുന്നതിൽ ആശങ്കയുണ്ടായിരുന്നുവെന്നും അമ്മ മീറ്റിംഗിൽ അത് വ്യക്തമാക്കിയെന്നും അനന്യ. അമ്മയിലെ കൂട്ടരാജി നവീകരണത്തിന് തുടക്കമാകട്ടെ എന്ന് ഫെഫ്ക ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാർഗരേഖയെന്നും ലൈംഗികാതിക്രമം നടത്തിയ മുഴുവൻ പേരുകളും പുറത്തുവരണമെന്നും ഫെഫ്ക. അമ്മ ഭരണസമിതി രാജിവെച്ചത് അർത്ഥവത്തായ തീരുമാനമെന്ന് ഷാജി എൻ കരുൺ. അമ്മയുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നു. നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരണോ എന്ന കാര്യത്തിൽ തീരുമാനം ഉടനെന്നും ഷാജി എൻ കരുൺ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് VM സുധീരൻ. കേരള സമൂഹത്തെ ബാധിച്ചിരുന്ന മുഴുവൻ തെറ്റായ പ്രവണതകൾക്ക് എതിരെയുള്ള തുടക്കമാകട്ടെ അന്വേഷണമെന്നും VM സുധീരൻ. പാലക്കാട് യൂത്ത് കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് രൂക്ഷം. ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് യോഗം. ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി സംസ്ഥാന നേതാക്കൾ. യോഗത്തിൽ പങ്കെടുത്തത് എ ഗ്രൂപ്പ് നേതാക്കൾ മാത്രം. ഷാഫി പറമ്പിൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നെന്നും പ്രവർത്തകർ. വയനാട്ടിലെ സൂചിപ്പാറയിൽ ഇന്നും തെരച്ചിൽ. വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. വെള്ളമിറങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം മൃതദേഹങ്ങൾ ലഭിച്ച ഭാഗങ്ങളിൽ പരിശോധനയ്ക്കായി കൂടുതൽ സംഘാംഗങ്ങൾ. രണ്ടാംഘട്ട പുനരധിവാസ പ്രവർത്തനങ്ങളാണ് സർവകക്ഷി യോഗത്തിലെ പ്രധാന അജണ്ടയെന്ന് മന്ത്രി OR കേളു. വിദഗ്ധർ നൽകിയ റിപ്പോർട്ടുകൾ പരിശോധിച്ച് തുടർ നടപടിയെന്നും മന്ത്രി. ശിരൂരിൽ കാണാതായ അർജുനായി തെരച്ചിൽ തുടരണമെന്ന് കുടുംബം. ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കാണും. DK ശിവകുമാറുമായും കുടുംബം കൂടിക്കാഴ്ച നടത്തും. കൊൽക്കത്തയിലെ PG ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തം. മുഖ്യപ്രതി സഞ്ജയ് റോയ് സംഭവ ദിവസം സഞ്ചരിച്ചത് പോലീസ് കമ്മീഷണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ബൈക്കിലെന്ന് റിപ്പോർട്ടുകൾ. വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനൊരുങ്ങി BJP.
കൊൽക്കത്തയിൽ ബന്ദിന്റെ മറവിൽ വ്യാപക അക്രമം അഴിച്ചുവിട്ട് ബി ജെ പി. നടു റോഡിൽ തൃണമൂൽ ബി ജെ പി പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഘർഷം ബംഗാളിലെ നാദിയയിൽ ബി ജെ പിയുടെ ബന്ദ് പ്രതിഷേധ മാർച്ചിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചു. ഗുജറാത്തിൽ കനത്ത മഴയിൽ മരണം 15 23,000-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. കേരളത്തിൽ ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്കും സാധ്യത. ആലപ്പുഴയിലെ 22-വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ. പെൺകുട്ടിയുടെ ശരീരത്തിൽ ധാരാളം മുറിവുകൾ ഉള്ളതായും കുട്ടിയുടെ മാതാവ്. കായംകുളം പോലീസിൽ പരാതി നൽകാനൊരുങ്ങി പെൺകുട്ടിയുടെ കുടുംബം. കാമവേട്ടക്കാരായ ആണുങ്ങളുടെ ആധിപത്യ വിനോദ ക്ലബായി മലയാള സിനിമ അധപ്പതിച്ചിരിക്കുകയാണെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം. സിനിമയെ മനുഷ്യർക്ക് പ്രവർത്തിക്കാവുന്ന കലാമാധ്യമ മേഖലയാക്കി നവീകരിക്കണമെന്നും പുരോഗമന കലാസാഹിത്യ സംഘം പറഞ്ഞു. സമ്മേളനം ഇന്ന് അവസാനിക്കും. കെ സി വേണുഗോപാൽ രാജിവെച്ച രാജ്യസഭാ സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജയം. കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു രാജസ്ഥാനിൽ നിന്ന് വിജയിച്ചു. ബി ജെ പിയുടെ ജയം എതിരില്ലാതെ. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച കെ രാധാകൃഷ്ണൻ എം പിക്ക് സ്വീകരണം നൽകി പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്ത്. എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,00,000 രൂപ ധനസഹായവും പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്ത് നൽകി. ഇന്ന് അയ്യങ്കാളിയുടെ 161-ാം ജയന്തി ദിനം. ആധുനിക കേരളത്തിന് അടിത്തറയിട്ട നവോത്ഥാന സമരങ്ങളുടെ മുന്നണി പോരാളിയാണ് അയ്യങ്കാളി. അയ്യങ്കാളി ജയന്തി ആശംസകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആധുനിക കേരളത്തിന്റെ അടിത്തറ പാകപ്പെട്ടത് അയ്യങ്കാളി ഉൾപ്പെടെ നടത്തിയ സംഘടിത പോരാട്ടങ്ങളുടെ ഫലമായെന്നും മുഖ്യമന്ത്രി. അയ്യങ്കാളിയുടെ 161-ാം ജയന്തി ദിനത്തിൽ വിപുലമായ ആഘോഷവുമായി സംസ്ഥാന സർക്കാർ. തിരുവനന്തപുരം വെള്ളയമ്പലത്തിലെ അയ്യങ്കാളി പ്രതിമയ്ക്ക് മുന്നിൽ മന്ത്രിമാരായ ഒ ആർ കേളു, വി ശിവൻകുട്ടി, ജി ആർ അനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. വായ്പാ തട്ടിപ്പിൽ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ നേതാവ് ഇസ്മയിൽ മുത്തേടത്തിനെതിരെ വിജിലൻസ് കേസ്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നെടുത്ത വായ്പയിൽ തിരിച്ചടക്കാനുള്ളത് 2.5 കോടി രൂപ. ബി ജെ പി നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പിൽ പരാതിയുമായി കൂടുതൽ നിക്ഷേപകർ. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. കോടികളുടെ തട്ടിപ്പ് നടന്നത് ബി ജെ പി സംസ്ഥാന നേതാവ് എം എസ് കുമാർ ബാങ്ക് പ്രസിഡന്റായ കാലയളവിൽ.
വടകര ബാങ്ക് തട്ടിപ്പ് കേസ് പ്രതി മധാ ജയകുമാറിനെ റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ സമർപ്പിക്കും. ബഹിരാകാശത്ത് കൂടുതൽ ഉയരം ലക്ഷ്യമാക്കിയുള്ള പൊളാരിസ് ഡോൺ ദൌത്യം ഇന്ന് നടക്കും. വിക്ഷേപണം ഫ്ലോറിഡയിൽ നിന്ന് ഹാൽക്കൺ 9 റോക്കറ്റ് പേടകത്തിൽ ഉച്ചയ്ക്ക് 1:30. ദൌത്യത്തിലുള്ളത് 2 വനിതകളടക്കം 4 പേർ. കോട്ടയം പള്ളിക്കത്തോട്ടിൽ യുവാവിന്റെ കൊലപാതകത്തിൽ ഭാര്യയ്ക്കും പങ്കെന്ന് പോലീസ്. യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ കാമുകനൊപ്പം കൊല്ലപ്പെട്ട യുവാവിന്റെ ഭാര്യയും അറസ്റ്റിൽ. പള്ളിക്കത്തോട് പാതുവ രതീഷാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സിൽ എംപ്ലോയ്മെന്റ് ഫെഡറേഷൻ സംസ്ഥാന ശില്പശാല കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. ശില്പശാല CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഷോപ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് TV രാജേഷ് അധ്യക്ഷനായി. UPയിൽ ദളിത് പെൺകുട്ടികളുടെ മൃതദേഹം മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തി. ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് ജില്ലയിലാണ് സംഭവം. മരിച്ചത് 15-ഉം 18-ഉം വയസ്സുള്ള പെൺകുട്ടികൾ. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷങ്ങൾക്കായി ക്ഷേത്രത്തിൽ പോയ പെൺകുട്ടികളെ. MDMA യുവതി ഉൾപ്പെടെ രണ്ടുപേർ തിരുവമ്പാടി പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് കൊടുവള്ളി സ്വദേശി മുഹമ്മദ് ഡാനിഷ്, പുതുപ്പാടി സ്വദേശി ആനോമൽ ജിൻഷ എന്നിവർ. ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിൽ. വെമ്പായം ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് പൂർണ്ണമായും കത്തിനശിച്ചു. സമീപത്ത് റബ്ബർ വെട്ടാനെത്തിയ ആളാണ് പുക ഉയരുന്നത് കണ്ടത്. കാരണം മനസ്സിലായിട്ടില്ല. ബാലുശ്ശേരി ഏകരൂലെ ആപ്പിൾ ബേക്കറിയുടെ 8-ാം വാർഷികം. സ്ഥാപനത്തിന്റെ ഒരു ദിവസത്തെ വരുമാനവും ജോലിക്കാരുടെ വേതനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. സംസ്ഥാന TTI PPTTI കലോത്സവം സെപ്റ്റംബർ 4 കോഴഞ്ചേരിയിൽ നടക്കും. ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡും പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ അവാർഡും വിതരണം ചെയ്യും. ദേശീയ അധ്യാപക ദിനാഘോഷം സംഘടിപ്പിക്കും. സംസ്ഥാന TTI കലോത്സവ ലോഗോ പ്രകാശനം ചെയ്തു. ലോഗോ പ്രകാശനം ആരോഗ്യമന്ത്രി വീണ ജോർജ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് AIS നൽകി നിർവഹിച്ചു. കൊയിലാണ്ടി നഗരഹൃദയത്തിൽ ഹാപ്പിനെസ് പാർക്ക് ഒരുങ്ങുന്നു. സ്റ്റീൽ ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഹാപ്പിനെസ് പാർക്ക് സെപ്റ്റംബർ 2 ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. സംസ്ഥാന എംപ്ലോയ്മെന്റ് വകുപ്പ് സെപ്റ്റംബർ 7 വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ വച്ച് നടത്തുന്ന മെഗാ തൊഴിൽ മേളയിലേക്കുള്ള രജിസ്ട്രേഷൻ തുടങ്ങി. മേളയിൽ പങ്കെടുക്കുന്നതിന് 70 പ്രമുഖ കമ്പനികൾ. തൊഴിൽ പരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കുമുള്ള 5,000-ത്തിലോളം ഒഴിവുകൾ ലഭ്യം. സാങ്കേതിക കാരണങ്ങൾ മൂലം പാസ്പോർട്ട് സേവാ പോർട്ടൽ ഓഗസ്റ്റ് 29 രാത്രി 8 മുതൽ സെപ്റ്റംബർ 2 രാവിലെ 6 വരെ ലഭ്യമാകില്ലെന്ന് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ എല്ലാ സേവാ കേന്ദ്രങ്ങളിലും ഓഗസ്റ്റ് 30 ബുക്ക് ചെയ്ത അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കി. റദ്ദാക്കിയ അപ്പോയിന്റ്മെന്റുകൾ തുടർന്നുള്ള തീയതികളിൽ പുനഃക്രമീകരിക്കും.
SSF തിരുവനന്തപുരം ജില്ലാ സാഹിത്യോത്സവം സമാപിച്ചു. തിരുവനന്തപുരം ഡിവിഷൻ 441 പോയിന്റുകളുമായി ജേതാക്കളായി. നെടുമങ്ങാട്, വർക്കല ഡിവിഷനുകൾ 2-3 സ്ഥാനങ്ങൾ നേടി. കൊല്ലം കടയ്ക്കലിൽ സ്വകാര്യ ബസ്സിടിച്ച് റോഡിൽ വീണ ബൈക്ക് യാത്രികൻ ടിപ്പർ ലോറി കയറി മരിച്ചു. മരിച്ചത് മുക്കുന്നം കല്ലുത്തേരി സ്വദേശിയായ സക്കീർ ഹുസൈൻ. കേന്ദ്രമന്ത്രിമാരുടെ സമ്പൂർണ്ണ യോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഹമന്ത്രിമാരടക്കമുള്ളവർ പങ്കെടുക്കുന്ന യോഗം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ 8:30 വരെ സുഷമ സ്വരാജ് ഭവനിൽ നടക്കും. യോഗത്തിൽ NDA ഘടകകക്ഷി നേതാക്കളടക്കം എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരും പങ്കെടുക്കും. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ 19 വയസ്സുകാരിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. കസ്റ്റഡിയിലെടുത്തത് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. വിശദാംശങ്ങൾ പുറത്തുവിടാതെ പോലീസ്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ പേരിൽ എക്സിൽ വ്യാജ അക്കൌണ്ട്. അക്കൌണ്ടിലൂടെ 500 രൂപ കടം ചോദിച്ച് സന്ദേശം അയച്ച സംഭവത്തിൽ കേസെടുത്തു പോലീസ്. ടെഹ്റാൻ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചർച്ചകൾക്ക് തയ്യാറായി ഇറാൻ. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമൈനിയാണ് ചർച്ചയ്ക്ക് തയ്യാറായതെന്ന് അറിയിച്ച് രംഗത്ത് വന്നത്. കനേഡിയൻ ഇമിഗ്രേഷൻ നയത്തിലുണ്ടായ മാറ്റങ്ങൾ മൂലം നാടുകടത്തിലുണ്ടാകുമെന്ന് ഭയന്ന് ട്രൂഡോ സർക്കാരിനെതിരെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. റിപ്പോർട്ടുകൾ അനുസരിച്ച് 70,000 വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പുതിയ ഇമിഗ്രേഷൻ നയങ്ങളെ തുടർന്ന് അവതാളത്തിലായിരിക്കുന്നത്. ദക്ഷിണ കൊറിയയെ ആക്രമിക്കാൻ ശേഷിയുള്ള പുതിയ റോക്കറ്റ് ലോഞ്ചർ പരീക്ഷിച്ച് ഉത്തരകൊറിയ. പരീക്ഷണം കാണാൻ നേരിട്ടെത്തി ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ. വീണ്ടും ഡൌണായി ഇലോൺ മസ്കിന്റെ എക്സ്. ആയിരക്കണക്കിന് ഉപയോക്താക്കൾക്ക് അക്കൗണ്ടുകളിൽ പ്രവേശിക്കാനായില്ല. പ്രശ്നം നേരിട്ടത് മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക്. കൂടുതൽ വഷളായ റഷ്യ ഫ്രാൻസ് ബന്ധം. ടെലഗ്രാം സ്ഥാപകനായ പാവൽ ഡ്യൂറോവിന്റെ അറസ്റ്റിനെ തുടർന്നാണ് റഷ്യയും ഫ്രാൻസും വീണ്ടും ഏറ്റുമുട്ടിയത്. ഉക്രൈൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇത്തവണത്തെ ഒളിമ്പിക്സിൽ നിന്നും ഫ്രാൻസ് റഷ്യയെ വിലക്കിയിരുന്നു.
ഉന്നതതല ചർച്ചകൾക്കായി US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ ചൈനയിൽ. US തെരഞ്ഞെടുപ്പിന് മുമ്പ് വൻ ശക്തികൾ തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടാണ് സന്ദർശനം. തായ്വാൻ വ്യാപാരം, സൈനിക സഹകരണം എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. പൂർണ്ണമാവുകയാണ്.